നിരോധനാജ്ഞയും പ്രതിബന്ധങ്ങളും മറികടന്ന് ഡൽഹി വളയാനൊരുങ്ങി കർഷകർ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രാക്ടർ റാലികൾ ഡൽഹിയിലേക്ക് തിരിച്ചു സംസ്ഥാന അതിർത്തികളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് റോഡുകളിൽ ബാരിക്കേഡ് സ്ഥാപിക്കുകയും ഇരുമ്പാണികൾ നിരത്തുകയും ചെയ്തിട്ടുണ്ട് അർദ്ധ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഒരു മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു നിയന്ത്രണങ്ങളെ തുടർന്ന് ഡൽഹിയിൽ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു കർഷകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയും ചെയ്തിരിക്കുന്നു നിതിൻ അബൂജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഉണ്ട് നിതിൻ കർഷക പ്രക്ഷോഭം ഇന്ന് നടക്കാനിരിക്കെ പ്രതിഷേധം നടക്കാനിരിക്കെ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് ഡൽഹി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഈ ബാരിക്കേഡുകൾ ഉയർത്തി തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് എവിടെയൊക്കെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് എപ്പോഴാണ് കർഷക പ്രതിഷേധം ആരംഭിക്കുക ഗോപി അല്പസമയത്തിന് തന്നെ പഞ്ചാബ് ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ ഡൽഹി ചെലോ മാർച്ചുമായി ഡൽഹിയിലേക്ക് നീങ്ങും ഒരുപക്ഷെ വീണ്ടും ഒരു ഐതിഹാസിക സമരത്തിന് തന്നെയാണ് കർഷകർ ഒരുങ്ങുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം ട്രാക്ടറുകളിലായിട്ടാണ് കർഷകർ ഇപ്പോൾ ഡൽഹിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത് ഇന്നലെ രാത്രി കർഷക കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അത് ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും താങ്ങുവിലയിൽ താങ്ങുവില ഉറപ്പാക്കുന്ന നിയമം പാസാക്കണം സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണം കൂടാതെ ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കണം അതോടൊപ്പം ആദ്യ കർഷക സമരത്തിൽ കർഷകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് പ്രധാനമായും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം കർഷക സംഘടനകളാണ് ഈ സമരവുമായി രംഗത്തുള്ളത് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയാറിന് ആരംഭിച്ച ഡൽഹി ചെലോ പ്രക്ഷോഭം അത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഡൽഹിയിലെ വിവിധ അതിർത്തികളിൽ ക്യാമ്പ് ചെയ്തിരുന്നു സിംഗു തിക്രി ഗാസിപൂർ അടക്കമുള്ള വിവിധ അതിർത്തികളിലായിരുന്നു അന്ന് കർഷകർ ക്യാമ്പ് ചെയ്തത് സമാനമായ നിലയിൽ തന്നെ കർഷകർ ഒരു സമരത്തിലേക്ക് ഒരുങ്ങുന്നു ഇതിനെല്ലാം തന്നെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഡൽഹി പോലീസ് ഹരിയാന ഹരിയ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഹരിയാനയിൽ മാത്രം ഏതാണ്ട് നൂറ്റി പതിനാല് കമ്പനി സേനകളെ വിന്യസിച്ചു അതിൽ തന്നെ അറുപത്തിനാല് അർദ്ധ സൈനിക വിഭാഗങ്ങളും കൂടാതെ അൻപതോളം പോലീസ് സേനകളെയാണ് വിന്യസിച്ചിരിക്കുന്നത് കർണാൾ അടക്കമുള്ള വിവിധ ജില്ലകളിൽ ഏതാണ്ട് ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഇന്റർനെറ്റും നിരോധിച്ചിരിക്കുകയാണ് ഡൽഹിയിലാണെങ്കിൽ ഒരു മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ആളുകൾ കൂടി കൂട്ടം കൂടിയാൽ ഉടൻ അറസ്റ്റ് എന്ന് ഒരു മുന്നറിയിപ്പും പോലീസ് നൽകിയിട്ടുണ്ട് വിവാഹങ്ങൾക്ക് പോലും ഒരുപക്ഷെ മുൻകൂർ അനുമതി തേടണമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ കടുത്ത നിയന്ത്രണം ഡൽഹി നഗരത്തിലടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരുപക്ഷേ അതിർത്തിയിലെ പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്ന് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങളും ഡൽഹിയിലടക്കം പോലീസ് ഒരുക്കിയിരിക്കുകയാണ് ഐ ടി ഒടക്കം കണ്ടെയ്നറുകൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ ബാരിക്കേഡുകൾ ഇപ്പോൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും

തലങ്ങളിൽ ഈ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ അതോ ഈ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട് നിർത്തിവച്ചിരിക്കുകയാണോ ഗോപി ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല ഇന്നലെ തന്നെ കർഷക സംഘടനകൾ വ്യക്തമാക്കിയത് ഒരു ഉറപ്പ് കൃത്യമായി ഉറപ്പ് എപ്പോൾ നടപ്പാക്കാൻ കഴിയും ഈ ഉറപ്പുകൾ എപ്പോൾ പാലിക്കാൻ കഴിയുമെന്ന് കർഷകർ ക്ഷമിക്കണം സർക്കാർ അറിയിച്ചാൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് നവംബർ ഇരുപത്തിയാറ് ആരംഭിച്ച സമരം പിന്നീട് ഏതാണ്ട് മുന്നൂറ്റി അമ്പത്തെട്ട് ദിവസത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിച്ചത് അന്ന് തന്നെ കർഷക സംഘടനകൾ മുന്നോട്ട് ആവശ്യമാണ് താങ്ങുവില ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ലക്കിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കണം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതെല്ലാം തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് പിന്നീട് പല ഘട്ടങ്ങളിൽ പഞ്ചാബ് കേന്ദ്രീകരിച്ചും ഹരിയാന കേന്ദ്രീച്ചും കർഷകരുടെ സമരങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോഴും കർഷകർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സമരമായ രംഗത്തുള്ളപ്പോഴും സർക്കാർ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന വാക്കുകളാണ് നൽകിയത് എന്നാൽ അതൊന്നും തന്നെ പിന്നീട് പാലിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കർഷക സംഘടനകൾ വീണ്ടും സമരത്തിന് എത്തിയിരിക്കുന്നത് പ്രഖ്യാപിക്കാനിരിക്കെ സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നതിന് പിന്നീട് രാഷ്ട്രീയം ആരോപിക്കപ്പെടുന്നുണ്ടോ ഗോവി ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗവും അതോടൊപ്പം തന്നെ കിസാൻ മസ്ദൂർ സംഘുമാണ് ഇപ്പോൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം ഏതാണ്ട് ഇരുന്നൂറോളം സംഘടനകളുണ്ട് നമുക്കറിയാം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ ലക്ഷ്യം വെക്കുന്നത് കാരണം പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർഷക വോട്ടുകൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമുക്കറിയാം ആ ഒരു പശ്ചാത്തലത്തിൽ കർഷക സംഘടനകളെ പിടക്കാതെ ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങും എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് കർഷക സംഘടനകൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കർഷക സമരത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ കേന്ദ്ര സർക്കാർ കഴിയില്ല വൈകാതെ തന്നെ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ കർഷക സംഘടന കർഷക സംഘടനകൾ ഇന്ന് സിംഗു അതിർത്തിയിലേക്ക് കടന്നാൽ കേന്ദ്ര സർക്കാർ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്തായാലും പ്രതിഷേധവുമായി എത്തുന്ന കർഷകരെ അതിർത്തിയിൽ തടയുക എന്നതാണല്ലോ സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലൊരു സംഘർഷത്തിൽ കലാശിക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ടോ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണോ ഒരുക്കിയിട്ടുള്ളത് ഡൽഹിയിലെ ജനജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഈ പ്രതിഷേധം അതിൽ അതിൽ എന്തൊക്കെ മുൻകരുതലുകൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് നിതിൻ ഗോപി സമാധാനപരമായ ഒരു സമരം എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹി ചെലോ മാർച്ചിന് മുന്നോടിയെ തന്നെ വിവിധ കർഷക സംഘടനകൾ പഞ്ചാബ് കേന്ദ്രീകരിച്ച് യോഗം ചേർന്നിരുന്നു അതിനുശേഷം അല്പസമയത്തിനും തന്നെ ഡൽഹി ചെലോ മാർച്ച് ആരംഭിക്കും പോലീസിന്റെ നിയന്ത്രണങ്ങൾ പരിശോധിച്ചാൽ ഹരിയാനയിലടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഇൻഡോർ സ്റ്റേഡിയങ്ങളെ അതൊരു താൽക്കാലിക ജയിലാക്കി മാറ്റാനും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഒരുപക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ പോലെ കർഷകരുടെ സമരം അത് വലിയ അക്രമാസക്തമായി മാറുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പഞ്ചാബ് പഞ്ചാബിൽ നിന്ന് ഹരിയാനയിൽ കടക്കുന്ന അതിർത്തിയിലേക്കും അതിനുശേഷം ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് കടക്കുന്ന അതിർത്തിയിലടക്കം തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അത്ര പെട്ടെന്ന് തന്നെ കർഷകർക്ക് ഡൽഹിയിലേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ത്രിതല സുരക്ഷ എന്ന് തന്നെ പറയാം കാരണം പല ഘട്ട ഓരോ കേന്ദ്രങ്ങളിലടക്കം ബാരിക്കേഡുകൾ തീർത്തു അതിനുശേഷം കോൺക്രീറ്റ് മതിലുകൾ സ്ഥാപിച്ചു കൂടാതെ ഇരുമ്പ് വേലുകൾ സ്ഥാപിച്ചുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ ഉൾപ്പെടെ തീർത്തിയിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കർഷക സംഘടനകൾ പരമാവധി സമരമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും അതിനെ തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു ഈ രണ്ടായിരത്തി ഇരുപതിൽ കർഷക സംഘടനകൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ അവർ എത്ര നാൾ വേണമെങ്കിലും സമരം ചെയ്യാൻ ഒരുങ്ങി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടത് അതേ ഒരുക്കത്തിലാണോ ഇത്തവണയും സമര കർഷക സംഘടനകൾ എത്തുന്നത് ഗോപി അതേ ഒരുക്കത്തിൽ തന്നെയാണ് കർഷക സംഘടനകൾ ഇപ്പോഴും രംഗത്തുള്ളത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം എപ്പോൾ സർക്കാർ പരിഗണിക്കുമോ അതുവരെ സമരം തുടരുമെന്നാണ് അത് ഡൽഹിയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പോലെ സിംഗു അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഗാസിപ്പൂർ അടക്കമുള്ള വിവിധ അതിർത്തികളിൽ ക്യാമ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും തയ്യാറാണെന്നാണ് കർഷക സംഘങ്ങൾ വ്യക്തമാക്കിയത് നമുക്കറിയാം കർഷക സംഘടനകൾ അന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം പിന്നീട് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതേ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് കടുത്ത തണുപ്പിലും കടുത്ത ചൂടിലുമെല്ലാം തന്നെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് കർഷകർ ക്യാമ്പ് ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ മൂന്ന് നിയമങ്ങൾ പിൻവലിക്കും വരെയുള്ള സമരം കർഷക സംഘടനകൾ തുടർന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കർഷകരുടെ സമരത്തെ പരമാവധി ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട് അതുകൂടി കണ്ടുകൊണ്ടാണ് ഇന്നലെ മന്ത്രിതല സംഘം തന്നെ കർഷക സംഘടനകളുമായി സംസാരിച്ചത് പക്ഷേ ചർച്ച പരാജയപ്പെട്ടു ഇനിയും ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയ പശ്ചാത്തലത്തിൽ ചർച്ചയിലൂടെ പരമാവധി പരിഹരിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട് എന്തായാലും മറ്റൊരു കർഷക അല്പസമയത്തിൽ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഡൽഹി ചിലോ മർച്ച അല്പസമയത്തിനകം കർഷകർ ആരംഭിക്കും അവരെ പഞ്ചാബിന്റെ അതിർത്തിയിൽ തടയാനും ഹരിയാനയിൽ എത്തുന്നു തുടങ്ങുന്ന കർഷകരുടെ മാർച്ച് ഹരിയാനയിൽ ഡൽഹിയിലേക്കുള്ള അതിർത്തിയിൽ തടയാനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എല്ലാ വിധത്തിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കി ഈ പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് അതേസമയം തന്നെ മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ സമര രംഗത്തുണ്ടായിരുന്നപ്പോൾ എന്നതുപോലെ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളുമായിട്ടാണ് കർഷകർ ഡൽഹി വളയാൻ വേണ്ടി എത്തുന്നത് തങ്ങൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം അവർ ശക്തിപ്പെടുത്താൻ പോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഈ ആവശ്യങ്ങൾക്കും ഈ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുമെന്നൊരു കണക്കുകൂട്ടൽ കൂടി ഈ സമരത്തിന് പിന്നിലുണ്ട് അതേസമയം തന്നെ ഒരു ഭാഗത്ത് ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇന്നലെ ചേർന്ന് ഇന്നലെ നടത്തിയ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു വീണ്ടും അനുനയ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് ഡൽഹി ചിലവ് മാർച്ച് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം നിതിൻ അംഭുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു